ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കുറുമയുമായിട്ടാണ്. ഇടിയപ്പം, അപ്പം, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ സൂപ്പറാണ് കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിന് ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ആയപ്പോഴേക്ക് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് കഴുകി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസുള്ളൊരു ക്യാരറ്റ്, ഇതെല്ലാം അരിഞ്ഞെടുത്ത് ഒരു കുക്കറിനകത്തോട്ടിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. കുക്കറി എല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം, അതായത് നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് മൂടി അടുപ്പിൽ വെക്കാം. അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്കതിനുള്ള ഗ്രേവിക്കുള്ളതെല്ലാം സെറ്റാക്കിയെടുക്കാം. ആദ്യം 2 കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കാൻ, ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. അത് മാറ്റിവെച്ചതിന് ശേഷം 6-7 അല്ലി വെളുത്തുള്ളി, ഞാനിത് പാതിയായി മുറിച്ച് അതിൻ്റെ തൊലി എടുത്തത് കൊണ്ടാണ് ഇത് ഒരുപാട് പീസായി കിടക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം. ഒരു വലിയ സവാളയും 2-3 പച്ചമുളക്, ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്, രണ്ടും കൂടെ അരിഞ്ഞെടുക്കാം. ഇനി ഒരു പിടി തേങ്ങ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട്, അതിൻ്റെ കൂടെ 7-8 കാഷ്യൂ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, അപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടും. ഇത് അരച്ച് വെച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ അല്ലെ 1/2 ടീസ്പൂൺ നെയ്യ്, ഇതൊന്ന് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർക്കണം. ഇനി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇതെല്ലാം ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വരട്ടിയെടുക്കണം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് വേവാൻ വെച്ച ഗ്രീൻ പീസും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3-4 വിസിൽ മതി കേട്ടോ, ഓൾറെഡി നമ്മൾ കുതിർത്തതായതുകൊണ്ട് പെട്ടെന്ന് വേവും. അതും മീഡിയം ഫ്ലെയിമിൽ മതി. ഇവിടെ സവാളയെല്ലാം വഴന്ന് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ്, മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിനകത്തോട്ട് ഇടണം. ഇനി 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്കിതിൽ ചേർക്കാം. ഇത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ. ആ ഒരു മസാലയുടെ കുത്തൊന്നും ഇല്ലാതെ നല്ലൊരു കാമായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം കൂടെയാണ്. നമുക്കിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പമാണ് കേട്ടോ. ആ അപ്പവും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ ബൈ, താങ്ക് യു.